കോവിഡ് ചികിത്സാ പ്രോട്ടോകോളിന്റെ നാലാം പതിപ്പ് പുറത്തിറങ്ങി. എ, ബി, സി എന്നീ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിച്ചാകും ഇനി വിദഗ്ധ ചികിത്സ. സഹൽ നൽകും വിവരങ്ങൾ. സഹൽ പല മാറ്റങ്ങൾ പറയുന്നുണ്ട്, കോക്ടെയിൽ രീതിയെക്കുറിച്ച് അടക്കം പറയുന്നു. എന്താണ് ഇന്ന് പുതിയ പ്രോട്ടോകോളിന്റെ ചുരുക്കം? ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, മരണനിരക്ക് പരമാവധി കുറയ്ക്കുന്നതിനും ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നവരെ എത്രയും വേഗം രക്ഷിക്കുന്നതിനും പ്രാധാന്യം നൽകിയുള്ള ഒരു ചികിത്സാ പ്രോട്ടോകോളാണ് ഇന്ന് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ കോവിഡ് കോക്ടെയിൽ ചികിത്സ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും അക്കാര്യത്തിലൊരു മടി ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ചികിത്സാ മാർഗരേഖയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. രണ്ട് ആൻറ്റിബോഡി മരുന്നുകൾ സംയോജിപ്പിച്ച് കോക്ടെയിലായി ഈ ഗുരുതരാവസ്ഥയിൽ എത്താനുള്ള രോഗികളിൽ കുത്തിവെക്കുന്നതാണ് ഇത് ഒരു ചികിത്സാ രീതി. ഇത് പെട്ടെന്ന് രോഗം മാറാനും ഗുരുതരമാകാതിരിക്കാനും സഹായിക്കുന്നതാണ്. നിലവിൽ 1000 ഡോസ് വാക്സിൻ ഈ മരുന്ന് ഇപ്പോൾ സംസ്ഥാനത്ത് സ്റ്റോക്ക് ഉണ്ട്. നിലവിൽ പല ആളുകളെയും ഇങ്ങനെ രക്ഷിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് ആ രീതിക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുന്നതാണ് ഇന്നത്തെ പുതിയ മാർഗനിർദ്ദേശം. ഒപ്പം ഗർഭിണികൾ, കുട്ടികൾ അടക്കമുള്ളവർക്കുള്ള പുതിയ മാർഗരേഖയുണ്ട്. കുട്ടികളുടെ കാര്യത്തിൽ എ, ബി വിഭാഗം വരെയുള്ള കുട്ടികളെ വീട്ടിൽ തന്നെ ഇരുത്തിയാൽ മതി എന്നാണ് ഇപ്പോൾ പുതിയ മാർഗരേഖ പറയുന്നത്. നേരത്തെ ബി കാറ്റഗറി, അതായത് നേരിയ ലക്ഷണമുണ്ടെങ്കിൽ ഈ ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകിയുള്ള ഒരു മാർഗരേഖയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഒപ്പം പ്രമേഹ രോഗികൾ, ഗുരുതര രോഗങ്ങൾക്ക് സാധ്യതയുള്ളവർ, ഗർഭിണികൾ തുടങ്ങിയവരുടെ കാര്യത്തിൽ കൂടുതൽ ഊന്നൽ നൽകിയിട്ടുമുണ്ട്. അങ്ങനെ ഈ നേരിയ ലക്ഷണമുള്ളവർ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്നതിൽ ഊന്നി കൂടുതൽ ഗുരുതരമാകുന്ന ആളുകൾക്ക് കൂടുതൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഒരു മാർഗരേഖ എന്നതിനെ ചുരുക്കി വായിക്കാം. അബ്ജോത്ത്. ശരി സഹ.